മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും നമ്മിലൂടെ ദൈവസ്നേഹം അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ർത്തനം 26:19 ഇപ്രകാരം പറയുന്നു, താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞ കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഇന്ന് നാം ആയിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നാം ആയിരിക്കുന്നത് അവിടുത്തെ ദൈവപരിപാലനയുടെ വലിയ ഭാഗമായിട്ടാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മോടൊപ്പമുള്ളവർ ഈശോയിലേക്ക് അടുക്കുന്നതിന് നാം പ്രചോദനമായിട്ടുണ്ടോ? പലപ്പോഴും ഇതിനായി പരിശ്രമിക്കുമ്പോൾ നാം ലജ്ജിതരായിട്ടുണ്ടെങ്കിൽ പിന്മാറാതെ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇന്ന് ദുബായ് നേഴ്സസ് മിനിസ്ട്രിയിലെ നേഴ്സുമാരുടെ ദൈവാനുഭവങ്ങൾ ശ്രവിക്കുന്നതിലൂടെ ദൈവം നമ്മെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. സ്നേഹമുള്ളവരെ, ഞങ്ങൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണ്. ഞങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മഞ്ജു, ഹസ്ബൻഡ് ഡെൽസൺ. ഞങ്ങൾക്ക് 3 മക്കൾ. ദുബായിൽ 8 വർഷത്തോളമായി. നാട്ടിൽ ഞങ്ങൾ കാസർഗോഡാണ്. എൻ്റെ പേര് ടെസ്മോൾ, ഹസ്ബൻഡ് പേര് ആൻ്റണി. ഞങ്ങൾക്ക് 4 മക്കൾ. എറണാകുളത്താണ് വീട്. 8 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് പ്രിയ, ഹസ്ബൻഡിൻ്റെ പേര് റെജി. ഞങ്ങൾക്ക് 3 മക്കളാണ്. നാട്ടിൽ മല്ലപ്പള്ളിയിലാണ്. ദുബായിൽ 18 വർഷമായി വർക്ക് ചെയ്യുന്നു. പ്രിയ ഏകദേശം 18 വർഷത്തോളമായി നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നു. ഇത് പ്രിയ തിരഞ്ഞെടുത്തതാണോ അതെയോ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് വന്നതാണോ നഴ്സിംഗിലേക്ക്? അല്ല, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നഴ്സിംഗിന് വരാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് പോയി. കാർഡിയോളജി സെലക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് കാർഡിയോളജിയിൽ ആൾക്കാർ കൂടുതലാണ്, നെഫ്രോളജിയിലേക്ക് പോകാൻ. എനിക്ക് നെഫ്രോളജിയെപ്പറ്റി കൂടുതൽ അറിയത്തില്ലായിരുന്നു, എങ്കിലും ഞാൻ നെഫ്രോളജിയുടെ കോഴ്സാണ് ചെയ്തത്. തിരിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് ദുബൈയിലെത്തിയപ്പോൾ ഞാൻ വിസിറ്റ് വിസയിലായിരുന്നു വന്നത്. ആ സമയത്ത് ഇവിടെ വിസിറ്റ് വിസയിലുള്ള ആൾക്കാരെ എടുക്കുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ CV കൊണ്ട് കൊടുത്തപ്പോൾ അവരാദ്യമേ തന്നെ ചോദിച്ചത് വിസ സ്റ്റേറ്റസാണ്. അപ്പം വിസിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഉടനെ പറഞ്ഞു വിസിറ്റുകാർക്ക് ഇവിടെ വേക്കൻസി ഇല്ല എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചു നിനക്ക് ഡയാലിസിസിലാണ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ഡയാലിസിസിലാണ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ അതിൽ വേക്കൻസി ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെൻ്റെ CV റിസീവ് ചെയ്തു. അങ്ങനെയാണ് എനിക്കിവിടെ ജോലി ലഭിച്ചത്. പക്ഷേ പ്രിയ, എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി കഴിയുന്നിടം വരെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു നേഴ്സാകണമെന്ന്. ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഒരു ധ്യാനത്തിന് ഡിവൈനിൽ പോകുന്നു. ധ്യാനം 6 ദിവസം കൂടി എല്ലാം കഴിഞ്ഞ്
ഒത്തിരി ടെസ്റ്റിമണികൾ കേൾക്കുന്നു, ഒത്തിരി സാക്ഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം, ദൈവം 6 ദിവസം ഞാൻ ധ്യാനം കൂടിയിട്ട് ഞാൻ എവിടെയായിരുന്നു, ഒന്നും കേട്ടില്ലല്ലോ, ഒന്നും കൂടിയില്ലോ എന്നുള്ളൊരു ഫീലിങ്സ് പോലെ. എല്ലാവരും പോയി, ഞാൻ ഈ ചെയറുകളൊക്കെ ഇങ്ങനെ അടുക്കിയിറക്കി നിൽക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. ഈ കൂട്ടത്തിൽ നേഴ്സുമാരോ ഡോക്ടർമാരോ ആയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യുക എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലത് ക്ലിക്ക് ചെയ്തു. ശുശ്രൂഷ ചെയ്യണമെന്നെങ്കിൽ നേഴ്സോ ഡോക്ടറോ ആകണം. പക്ഷേ എനിക്ക് അവിടുത്തെ ശുശ്രൂഷ ഒത്തിരി എന്നെ ആകർഷിച്ചിരുന്നു. കാരണം ഈ 6 ദിവസങ്ങളിൽ ഒത്തിരി മനുഷ്യർ ത്യാഗമനോഭാവത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ശുശ്രൂഷയൊക്കെ കേട്ടപ്പോൾ അതും ഇതും കൂടെ കണക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നേഴ്സിംഗ് ഫീൽഡ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു നല്ല കാര്യമായി, ഇതൊരു നല്ല സമയം കൂടിയല്ലേ. പക്ഷേ എനിക്കത് നേരിട്ട് വീട്ടിൽ ചെന്ന് പറയാൻ നല്ല ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അങ്ങനൊരു ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. വീട്ടിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ സൂചിപ്പിച്ച് നോക്കി, ആരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എന്നെ അത് ആ തീരുമാനത്തിൽ സ്ട്രോങ് ആയി നിൽക്കുവാനായിട്ട് ഉള്ളിൽ നിന്നൊരു പ്രചോദനം കിട്ടിക്കൊണ്ടിരുന്നു. ഞാനത് തീരുമാനം പൂർണ്ണമായും ഏറ്റെടുത്തു. അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ദൈവമേ ഞാൻ ഈ തീരുമാനമെടുക്കുമ്പോൾ നീയും എൻ്റെ കൂടെ വരണമേ. വഴിയിൽ നമുക്ക് മുന്നോട്ടുള്ള ഓരോ സാഹചര്യത്തിലും എവിടെയെങ്കിലും നമുക്കൊരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് സപ്പോർട്ടുണ്ടാകത്തില്ല. ആ ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഏത് വഴി എവിടെയൊക്കെ പോയാലും കർത്താവെ നീ എനിക്ക് കൂട്ടുണ്ടായിരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ബ്രദറാണെങ്കിൽ പോലും പറയാനിടയായി, എടി 17 വയസ്സിൽ നീ തിരഞ്ഞെടുത്ത ആ തീരുമാനം ദൈവം തീരുമാനിപ്പിച്ചതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. കാരണം അന്ന് ഒറ്റയ്ക്ക് തീരുമാനിച്ചുള്ളെങ്കിലും ബാക്കി എല്ലാവരും പിന്നീട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ചേച്ചി, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും നേഴ്സിംഗ് പ്രൊഫഷൻ ഒരിക്കലും സ്വന്തമായിട്ട് ചൂസ് ചെയ്തതല്ല. കാരണം ഞാൻ 4th ഗ്രൂപ്പാണ് എടുത്ത് പഠിച്ചത്. അപ്പം നാട്ടിൽ തന്നെ ഡിഗ്രിയൊക്കെ പഠിച്ച ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ വീട്ടിലെ സാഹചര്യം കൊണ്ട് ഒരു ജോലി സമ്പാദിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ മംഗലാപുരത്ത് അഡ്മിഷൻ എടുത്ത് നേഴ്സിംഗ് പഠിക്കുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് നിന്നപ്പോൾ മാതാവിനോടുള്ള ഭക്തി കൂടുകയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. പേഴ്സണൽ പ്രേയറിലായാലും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. കാരണം വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു സാഹചര്യം, അവിടെയെല്ലാം ദൈവം എന്നെ ഒത്തിരി പരിപാലിച്ചു. കാരണം മാറി നിന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ദൈവം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്കതെല്ലാം തരണം ചെയ്ത് പറ്റി. അവിടെ നിന്ന് ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു ചെന്നു. അവിടെ ആയിരിക്കുന്ന സമയത്തായാലും മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഞാൻ എനിക്ക് അനുഭവിക്കാൻ പറ്റി. കാരണം വേറൊരു പള്ളിയിൽ പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നിട്ട് പോലും പേഴ്സണൽ പ്രേയറിലൂടെയും മാതാവിനോടുള്ള കൊന്തയിലൂടെയും എല്ലാം എനിക്ക് ഈശോയോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. എൻ്റെ ഓർമ്മയിലേക്ക് ഞാനൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒരു ദിവസം ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യൻ്റ് കടന്നു വരികയും പെട്ടെന്ന് ഒരു അബോധാവസ്ഥയിലേക്ക് കടന്നു പോവുകയും ആ പേഷ്യൻ്റിനെ 35 കിലോമീറ്ററുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കുറച്ച് പാടാണ്. കാരണം കുറച്ച് ഞങ്ങൾ ഡിസേർട്ട് ഏരിയയിലാണ്. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. പേഷ്യൻ്റിന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ICUയിൽ എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണത്തിൽ. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെന്നുള്ള വലിയൊരു ബോധ്യം എനിക്ക് അന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അപ്പോൾ ഞാൻ അന്ന് തന്നെ ചിന്തിച്ചു, ദൈവം ഈ ഒരു ജോലി എനിക്ക് ദൈവം തന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിരിക്കും. ഞാനപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഈ മാതാവ് ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ പറയുകയും അവർക്കായാലും മാതാവിനോടുള്ള ഒരു ഭക്തി വർദ്ധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഹസ്ബൻഡ് 2 വർഷം മുന്നേ നാട്ടിൽ പോയി. അപ്പോൾ ഒരു ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു ലോണ്ട്രിയുടെ ഫാക്ടറിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണത് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ ഓഗസ്റ്റിൽ വലിയൊരു ജലപ്രളയം ഉണ്ടായത്. ആ പ്രളയത്തിൻ്റെ സമയത്ത് ആ ഫാക്ടറി മുഴുവൻ മുങ്ങിപ്പോയി. ആ സമയത്ത് ഞങ്ങളാകെ തകർന്നു പോയ ഒരു സമയമായിരുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫാക്ടറിയുടെ ആ മെഷീനറി വാങ്ങിച്ച ആൾക്കാരെ വിളിച്ചപ്പോഴത്തേക്കിന് അവർ പറഞ്ഞ എല്ലാ പാർട്സും അഴിച്ച് അത് ചെയ്യാൻ അഴിച്ചു മാറ്റാൻ പറഞ്ഞു. ആ സമയത്ത് അവിടെയുള്ള ഇലക്ട്രീഷ്യന്മാർക്കൊന്നും അത് അഴിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഹസ്ബൻഡും മമ്മിയും വളരെയധികം ഭാരപ്പെട്ടിങ്ങനെ മാതാവിനോട്, മാതാവിനെ നീ കാണുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിങ്ങനെ മുറ്റത്തോട് ഇറങ്ങുകയും 2 വണ്ടി വന്ന് അവിടെ നിർത്തി ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും മെഷീൻസ് നന്നാക്കാനുണ്ടോ, റിപ്പയർ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊരു വലിയ കമ്പനിയുടെ ഒരു കമ്പനിക്ക് ആൾക്കാരാണ്. അവർ വന്നിട്ട് എല്ലാ മെഷീനും അഴിച്ചുകൊണ്ട് പോയി റിപ്പയർ ചെയ്ത് നമുക്ക് തന്നു. അത് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ നൽകിയൊരു വലിയ അനുഗ്രഹമായി ഞങ്ങൾ അതിനെ കാണുന്നു. പ്രിയ, അത് ശരിയാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങളിലും, നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. നമ്മൾ എൻ്റെ അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാനിന്ന് കുമ്പസാരിക്കാൻ പോയൊരു ക്യൂ നിന്നു. കുർബാനയോടനുബന്ധിച്ച് വലിയ ആഗ്രഹത്തോടുകൂടിയാണ് പോയത്. വലിയ ക്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കുന്ന കാര്യമല്ല എന്ന്. പക്ഷേ മനസ്സിലോർത്ത് ഈശോയെ, ഞാൻ കുമ്പസാരിക്കുന്ന മൂലം എന്നെക്കാൾ കൂടുതൽ അത്യാവശ്യമുള്ളൊരു വ്യക്തിക്ക് അത് തടസ്സമായി മാറരുതേ എന്ന് വിചാരിച്ചതിനോട് നിൽക്കുമ്പോൾ
ഒരിക്കലും ഉച്ചയ്ക്ക് രണ്ട് വൈദികർ അവിടെ കുമ്പസാരിക്കാൻ വരാറില്ല. സ്വല്പം കഴിഞ്ഞപ്പോൾ ഒരു വൈദികനോട് വന്നിരുന്ന് കുമ്പസാരിപ്പിക്കുകയാണ്. ഞാൻ ആ അച്ഛനോട് ഒക്കെ പോയി കുമ്പസാരിക്കാനിടയായി. ഞാൻ പാപങ്ങളെല്ലാം പറഞ്ഞ് പ്രാശ്യത്തിനോട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നാളും ഞാൻ കുമ്പസാരിച്ചിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ കേട്ടില്ല. തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛനോട് ചോദിക്കുകയാണ്, ഡു യു ബിലീവ് ദാറ്റ് യുവർ ഓൾ സിൻസ് വെയർ ഹീൽഡ് നൗ? പെട്ടെന്ന് ഞാനത് പകച്ചു നിന്നു. ആൻസർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറയുകയാണ്, ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിമിഷം ഓർക്കുക. അതുപോലെ കുർബാനയും കുമ്പസാരവും ഇല്ലാതെ വിഷമിക്കുന്ന മക്കളുമുണ്ട്, അവരെയും മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഒന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കുമ്പസാരം കഴിഞ്ഞ് ഞാൻ പുറത്തു വന്ന് മുട്ടുകുത്തിയപ്പോൾ ഇത് തന്നെ വീണ്ടും വീണ്ടും അലയടിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ. ഞാൻ അറിഞ്ഞില്ല, കുർബാന തീരാറായി. ഏകദേശം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആരാണ്ട് വിളിക്കുന്നത് പോലെ എൻ്റെ പരിസരത്തു നിന്ന് ആൾക്കാരെല്ലാം ഈ കുമ്പസാരക്കൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും കുമ്പസാരത്തിൻ്റെ മഹാത്മ്യം എന്താണെന്നും ആ കുമ്പസാരക്കൂട്ടിൽ ഈശോ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ശരിക്കും എനിക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ആളുകളെല്ലാം വീണ്ടും വീണ്ടും കുമ്പസാരിക്കാൻ പോയിക്കൊണ്ടിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചേക്കാനുപരി സമയങ്ങൾക്കതീതമായി, കാലങ്ങൾക്കതീതമായി ഇതൊക്കെ എനിക്ക് നിമിഷനേരം കൊണ്ട് സാധിക്കുന്ന കാര്യമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതുകൊണ്ട് കുമ്പസാരത്തിന് ദൈവം അവിടെ വിലയിട്ട് തരികയായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊരു വലിയ ഒരു എന്നെ പ്രത്യേകമായി ചിന്തിപ്പിച്ച ഒരു അനുഭവമായി മാറി. ഞാൻ ഈ ദുബായിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കിവിടെ പ്രാർത്ഥന ഇങ്ങനെ കൂട്ടായ്മകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു. കാരണം സൗദി അറേബ്യയിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം കൂടുതൽ സെൻറ്റ് മേരീസ് ദേവാലയത്തിലോട് ചേർന്ന് നിൽക്കാനും അവിടെ നടക്കുന്ന പല കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാനും ഒക്കെ അവസരം തന്നു. അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടുതൽ ദൈവത്തോട് അടുക്കുകയാണ് ചെയ്തത്. ആ സമയത്തൊക്കെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരാൻ എനിക്കറിയത്തില്ലായിരുന്നു നേഴ്സസ് മിനിസ്ട്രിയുടെ ഇത്. പക്ഷെ പലരിലൂടെ അറിഞ്ഞ് കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ മകനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം, ഇപ്പോൾ സിസേറിയം പോസ്റ്റ് ചെയ്തേക്കുന്നത് ആഫ്റ്റർ 3 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ 37 ആഴ്ചയായ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച 32 ആഴ്ചയെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇംപ്രഷൻ എഴുതി തന്നേക്കുന്നത് കൊച്ചിൻ്റെ ഗ്രോത്ത് നിന്നുപോയി, അപ്പോൾ എത്രയും പെട്ടെന്ന് കൊച്ചിനെ പുറത്തെടുക്കണം, ഇല്ലെങ്കിൽ അമ്മയ്ക്കും കൊച്ചിനും കേടാന്ന്. ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അനസ്തേഷ്യ ചെക്കപ്പ് പിന്നെ പോയി ചെയ്യുക, എന്നിട്ട് നാളെ തന്നെ സിസേറിയൻ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അനസ്തേഷ്യ ചെക്കപ്പ് കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. കാരണം മോളെ അടുത്ത് വീട്ടിലേൽപ്പിച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമ്മൾ നാളെ സിസേറിയന് പോകുന്നില്ല, നമ്മളൊരു 3 ദിവസം പ്രാർത്ഥിച്ച് നോക്കാം. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിച്ചിരിക്കുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്ന്. ഞങ്ങൾ കണ്ണുനീരോടെ ഞങ്ങൾ 3 ദിവസം പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഡോക്ടർ പറഞ്ഞതും കഴിഞ്ഞിട്ട് 1 ആഴ്ച ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സിസേറിയന് വേണ്ടി കടന്നു പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞ് പുറത്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആ കുഞ്ഞിൻ്റെ വെയിറ്റ് 2.7 കിലോ, അവൻ പൂർണ്ണ വളർച്ച എത്തിയൊരു കുഞ്ഞ്. അത് ഞങ്ങൾ ദൈവത്തിൽ മോഹത്തപ്പെടുത്തുന്നു. കാരണം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നപ്പോൾ സഹനങ്ങൾ തന്നു ദൈവം. അത് ദൈവത്തോട് വീണ്ടും കൂടുതൽ അടുക്കാനാണെന്ന് ആ ഒരു സംഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഞങ്ങൾ അതിലും കൂടുതലായിട്ട് ചെറിയ സഹനങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴും ഞങ്ങളതിലും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എനിക്ക് ഈ മിനിസ്ട്രി വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവസ്നേഹത്തിൽ നിറയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സാറ്റർഡേ പ്രെയർ ഞാൻ സാറ്റർഡേ ആകാൻ വേണ്ടി നോക്കിയിരിക്കാറുണ്ട്. എൻ്റെ ഡ്യൂട്ടി റോട്ട വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് എത്ര സാറ്റർഡേ എനിക്ക് മിനിസ്ട്രി പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. ആ കൂട്ടായ്മ എനിക്ക് വളരെയധികം ശക്തി. ഇപ്പോൾ ഹസ്ബൻഡും മക്കളും നാട്ടിലായിരിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ, ഒരുപാട് ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ വളരെയധികം പ്രയാസപ്പെടുന്നതായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ മാറി വളരെയധികം ദൈവസ്നേഹത്താൽ എനിക്ക് നിറയുവാനായിട്ടും അതെൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്താണെങ്കിലും ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും എനിക്ക് പറയുവാനായിട്ട് എനിക്ക് വളരെയധികം ശക്തി എനിക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ പിറ്റേ ശനിയാഴ്ച വരെയുള്ളതായ ഒരു വലിയൊരു പവർ, വലിയൊരു ശക്തി നമുക്ക് അവിടുന്ന് കിട്ടാറുണ്ട്. അത് ശരിയാണ് പറയുന്നത്, അതൊരു വലിയൊരു പവറാണ് ആ 1 ആഴ്ചത്തെ ആ ഒരു കൂട്ടായ്മ നമ്മൾ കൂടി തീരുമ്പോഴത്തെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ എന്തൊരു വിഷമങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ആ ഒരു വലിയ അനുഭവം നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ജോലി മേഖലയിലാണെങ്കിലും വളരെ കരുതലോടെ വളരെ സ്നേഹത്തോടെ എനിക്ക് പേഷ്യൻസിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്താണെങ്കിലും എനിക്ക് പെരുമാറാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഈ കാലയളവിൽ. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് മറ്റുള്ളവർക്കാണെങ്കിലും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ എനിക്ക് കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അനുഭവമായി അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു.
പ്രിയ പറഞ്ഞത് ഒത്തിരി കറക്റ്റായ കാര്യമാണ്. കാരണം ഞാനായാലും ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഡ്യൂട്ടിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ വരുന്നില്ലെങ്കിൽ പോലും മഞ്ജു അടുത്തയാഴ്ച പോകുമ്പോൾ പ്രാർത്ഥിക്കണേ, ഇന്നൊരു കാര്യമുണ്ട് പ്രാർത്ഥിക്കണേ എന്നാണ്. അപ്പം അവർക്ക് നമ്മളിലൊരു മാറ്റം കണ്ടതുകൊണ്ടായിരിക്കില്ല അവർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ഒരു വിസിറ്റ് വിസയിൽ വന്ന പേഷ്യൻ്റായിരുന്നു. ഒരു ഓൾറെഡി 3 ദിവസം കഴിഞ്ഞ് വിസ തീർന്നിട്ട് തിരിച്ച് കയറി പോകേണ്ട പേഷ്യൻ്റാണ്. ജോലി കിട്ടാത്തതിൻ്റെ ടെൻഷനാണ് എന്തോ, ബ്ലഡ് പ്രഷർ ഒത്തിരി ഹൈ ആയിട്ട് കാണിച്ചു, ഏകദേശം 220, 140 ഒക്കെ. അപ്പോൾ വിസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല പേഷ്യൻ്റിനെ. ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് സാമ്പിൾ മെഡിസിൻ കൊടുക്കാം എന്ന് പറഞ്ഞു. പേഷ്യൻ്റ് അങ്ങനെ സാമ്പിൾ മെഡിസിൻ കൊടുത്തു. പേഷ്യൻ്റിനോട് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റ് ഇരിക്കേണ്ട കാര്യമില്ല, ഞാൻ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യുക, കയറി പോകാനുള്ളതല്ലേ നാളെ ഫ്ലൈറ്റിന്, ഒരു കാര്യം ചെയ്യുക, അരമണിക്കൂർ ഇരിക്കുക, നമുക്ക് നോക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പേഷ്യൻ്റ് മരുന്ന് കൊടുത്ത കൂട്ടത്തിൽ ഞാൻ എൻ്റെ കൊന്തയും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു എന്തായാലും പുറത്തിരിക്കുമല്ലേ, കൊന്ത ചെല്ലിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എടുത്തൊഴിയാനോട് ചോദിച്ചു, ആരെയോ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. കൊന്ത കൊടുത്ത് ഏകദേശം 6 മണിക്കൂറോളം പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്ലിനിക്ക് അടയ്ക്കേണ്ട സമയമായി. പിന്നെ അവർ വെയിറ്റ് ചെയ്തില്ല, പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 10 മണിന്ന് പറഞ്ഞാൽ അവർ ക്ലോസ് ചെയ്തിട്ട് പോകും. പേഷ്യൻസൊക്കെ കഴിഞ്ഞു, പേഷ്യൻ്റിന് അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ഒത്തിരി വ്യത്യാസം ഒന്നും കാണുന്നില്ല, എങ്കിലും ചെറിയൊരു വേരിയേഷൻ അവരുടെ ബ്ലഡ് പ്രഷറിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു പൊക്കോ നാളെ രാവിലെ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇവിടം വരെ വരാമോ എന്ന് ചോദിച്ചു. അവരൊന്നും പറഞ്ഞില്ല, വരാമെന്നും പറഞ്ഞില്ല, വരില്ല എന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ചെന്നപ്പോഴേ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ അവർ വിളിക്കും എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു റെസ്പോണ്ടും ഇല്ല, പോയി കാണും മഞ്ജു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പേഷ്യൻ്റ് വേണ്ടിയിട്ട്, പേഷ്യൻ്റ് പേര് പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിനൊരു മെസ്സേജ് വന്നു, അവർ അവിടെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു, ബി പി കുറഞ്ഞു. ആ സിസ്റ്ററിൻ്റെ അടുത്ത് നന്ദി പറയണം. അപ്പോൾ ഡോക്ടറിനെ അറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ കൊന്ത കൊടുത്ത കാര്യം. ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ സിസ്റ്റർ ഇങ്ങനെ ഒരു കൊന്ത തന്നായിരുന്നു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, ആ സിസ്റ്ററിൻ്റെ അടുത്തൊരു നന്ദി പറയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് സാധിക്കാം. ആ നിമിഷം എനിക്കത് തോന്നിയത് എനിക്ക് കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാനും പേഷ്യൻസിനോട് പ്രത്യേക സ്നേഹം. ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഒരു ഇച്ചിരി സ്നേഹത്തോടെ, പഴയതിലും സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എന്നോണ്ട് വിശേഷം എന്താ കഴിച്ചോ, കുറച്ചുകൂടി ഒന്ന് അവരോടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടത് കരുതുന്നു. അത് ശരിയാണ് മഞ്ജു, നമ്മൾ ഈ ശുശ്രൂഷ മേഖല തിരഞ്ഞെടുത്തപ്പോൾ അപ്പോൾ തന്നെ ദൈവം നമ്മളെ പടിപടിയായി ഉയർത്തുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പോൾ മഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയേറെ ഇല്ലീഗൽ കേസുകളൊക്കെ വരാറുണ്ട്, പലരും അതിനെ പല രീതിയിൽ വീക്ഷിക്കാറുമുണ്ട്, ഞാനും അങ്ങനെ നോക്കിയിട്ടുണ്ട് അവരെ. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്നേഹിച്ചവരെ നിനക്കങ്ങനെ തള്ളിപ്പറയാൻ സാധിക്കും. ബൈബിളിലോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും, കാണാൻ സാധിക്കും, അവന് കൂട്ടും അവൻ കണ്ടുപിടിച്ചവരും ഒക്കെ ചുങ്കക്കാരും പാപികളും വേശികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തിനവരെ തള്ളിപ്പറയണം? നമ്മളതിനേക്കാളും പാപികൾ തന്നെയല്ലേ? പുറമേ അവർ കാണിക്കുമെങ്കിലും ആകമേ നമ്മൾക്കും ഉണ്ടായിരിക്കും ഇതിൽ ഏറെ പാപങ്ങൾ. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തില്ല എങ്കിൽ പോലും അടുത്ത് നിന്ന് എൻ്റെ ഈശോയെ ഇവരുടെ കാര്യത്തിൽ നീ ഇടപെടണമേ എന്ന് ഒരു വാക്ക് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ശക്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആ ശുശ്രൂഷ മേഖലയിലേക്ക് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരുപക്ഷെ കൗതാശികമായും മറ്റുള്ള ഓരോരോ പടികൾ, നമ്മുടെ അവിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് കൂതാശപരമായിട്ട് അതുപോലെ തന്നെ വചനം വായിച്ചുകൊണ്ട് മിനിസ്ട്രിയിൽ പങ്കെടുത്തുകൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് ആനയിച്ചുകൊണ്ട് അപ്പം അതിലേക്കൊക്കെ നമ്മൾ ചെറിയ തോതിൽ നമ്മൾ യേശുവിൻ്റെ ആ മഹത്വത്തിലെ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവം നമ്മളെ അവിശുദ്ധിയിലേക്ക് അടുപ്പിക്കാനായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലവിധ ശുശ്രൂഷകൾ നമുക്കിന്ന് മിനിസ്ട്രിയിലുണ്ട്. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് വളരെ പ്രമുഖരായ ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നഴ്സിംഗ് തിരഞ്ഞെടുത്തത്? ഒരിക്കലുമല്ല, നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടില്ല നമ്മൾ ഇവിടെ ആയിരിക്കുമെന്നോ ദുബൈയിൽ വരുമെന്നോ ഈ നഴ്സസ് മിനിസ്റ്ററോട് കൂടി ആയിരിക്കുമെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. അന്ന് നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം നമ്മുടെ ഹൃദയം കണ്ടത്, അതിന് വേണ്ടത് ദൈവം സമയാസമയങ്ങളിൽ ചേർത്ത് വെച്ച് തരികയാണ് ചെയ്തത്. എൻ്റെ അനുഭവത്തിൽ, കൂതാശ അനുഭവത്തിലേക്ക് കടന്നു വന്ന കാര്യം ഞാൻ പറയാം. ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാർ പറഞ്ഞു തന്ന് നമ്മളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടും. അവധിക്കാലങ്ങളിലൊക്കെ നമ്മൾ പോകും, ദിവസങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പോകും, അങ്ങനെയൊക്കെ അവസരങ്ങളായിരുന്നു. പക്ഷേ ഈ അവരുന്തി വിട്ടു പോകുന്നതിനേക്കാൾ ഉപരി നമ്മൾ സ്വന്തമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ളിലൊരു ബോധ്യമുണ്ടാകണം. ആ അങ്ങനെ കുർബാനയിലേക്ക് ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ ഇടയായ ഒരു സാഹചര്യം ഞാൻ പറയാം. ഷാർജയിൽ ഇങ്ങനെ ധ്യാനം നടക്കുമ്പോൾ IMS-ൽ പ്രശാന്തജൻ ധ്യാനിപ്പിക്കുമ്പോൾ പുള്ളിയുടെ ഒരു ശുശ്രൂഷ ശൈലി ഇതാണ്, മറ്റുള്ളവരെ കൂടെ ഈ വചന പ്രഘോഷണത്തിലേക്ക് നല്ല ചെറിയ രീതിയിലുള്ള ശുശ്രൂഷയിലേക്ക് ഇൻസ്പിറേറ്റ് ചെയ്യുക. അപ്പോൾ പുള്ളി അച്ഛൻ ലാസ്റ്റ് ദിവസം ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കൊക്കെ ദിവസവും കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകാൻ സാധിക്കും? അപ്പോൾ കുറേ പേര് കൈപൊക്കി.
അപ്പം മറ്റുള്ള വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇനി ആർക്കൊക്കെ താല്പര്യമുണ്ട് ഇങ്ങനെ കുർബാനയിൽ ദിവസവും പങ്കെടുത്തതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് കുടുംബമായിട്ട് ആർക്കൊക്കെ പോകാൻ സാധിക്കും? അപ്പോൾ ഓരോരുത്തരും കൈ റേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ട്, ദൈവമേ ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ രണ്ട് വശക്കാലും കൈ രണ്ട് കാലും കൈയും കെട്ടിയിട്ടിരിക്കുന്ന പോലാണ്, എനിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളെ അല്ലെന്ന് എനിക്ക് തോന്നി എന്നും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയ സാഹചര്യം. പക്ഷേ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ ഈശോയെ നീ അത് ക്രമപ്പെടുത്തി തന്നാൽ മാത്രമേ എനിക്ക് സാധിക്കത്തുള്ളൂ. പിന്നീട് അധികം താമസിച്ചില്ല, ഞാൻ പള്ളിയുടെ ദുബായ് പള്ളിയുടെ തൊട്ടടുത്തുകൊണ്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. എത്ര ദിവസം എത്ര നേരം വേണമെങ്കിലും നീ പള്ളിയിൽ പൊക്കോ, എത്ര കുർബാന വേണമെങ്കിലും കുടിക്കുമോ എന്നുള്ള രീതിയിൽ ദൈവം, നമ്മളൊരു പൂ ചോദിക്കുമ്പോൾ പൂക്കാലവുമായി കാത്തിരിക്കുന്ന ദൈവത്തെയാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് അപ്പുറം എന്താണ് നമുക്ക് ദൈവം ചെയ്തു തരേണ്ടത്? മറ്റൊന്നുമില്ല, എനിക്കിത് മാത്രം മതിയെന്നാണ് എൻ്റെ സന്തോഷം, ഇത് മാത്രമാണ്, മറ്റൊന്നുമല്ല. ടിസ്മോളജി, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ പ്രചോദനം എനിക്ക് ലഭിച്ചു. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും, അതായത് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കുടുംബം, അതുമാത്രമേ എൻ്റെ പ്രാർത്ഥനയിൽ ഒതുങ്ങി നിന്നത്. പക്ഷേ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കും, കാരണം നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമല്ല മറ്റുള്ള രാജ്യത്ത്, അപ്പോൾ എല്ലാ നേഴ്സുമാർ അവരെ ഏത് സാഹചര്യങ്ങളായിരുന്നാലും ദൈവം അവരെ കാത്തു പരിപാലിക്കട്ടെ എന്നും അവരുടെ മക്കളെയും അവരുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. അതുമാത്രമല്ല, ഡ്യൂട്ടിക്ക് കടന്നു പോകുമ്പോൾ ഞാൻ എന്നെയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറെയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന രോഗികൾ, ഞാൻ എപ്പോഴും പറയും അവർക്ക് പരിശുദ്ധാത്മ എൻ്റെ മുഖത്തുനിന്ന് ഒരു ചിരിയിലൂടെ അവർക്കൊരു ആശ്വാസം കിട്ടുവാണെങ്കിൽ ദൈവമേ അത് അവർക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുമാത്രമല്ല, എൻ്റെ സൂപ്പർവൈസേഴ്സിനായാലും മാനേജ്മെൻറ്റിലെ ഇപ്പോഴത്തെ ജോലിയുടെ പ്രശ്നങ്ങൾ ഒത്തിരി നടന്നുകൊണ്ടിരിക്കും എല്ലായിടത്തും. ഒത്തിരി പേര് ജോലി ഇട്ടിട്ട് പോകുന്നു, പറഞ്ഞു വിടുന്നുണ്ട്. ഇവൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നായാലും ഒത്തിരി പേരുടെ ജോലി പേടിച്ച് ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനും ഞങ്ങളുടെ മാനേജ്മെൻറ്റിനെയും അത് നിയന്ത്രിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് ഈശോയുടെ തിരുരക്തം ഒഴുക്കി അവരെല്ലാം ഒന്ന് കഴുകി തമ്പുരാനെ അവരുടെ മനസ്സെല്ലാം. കാരണം നമ്മൾ നമ്മുടെ കുടുംബം വിട്ടിവിടെ വന്നിരിക്കുന്നത് നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മക്കളെ ആയാലും ഞാൻ എപ്പോഴും പറയും, സ്കൂളിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ഗുഡ് മോർണിംഗ്, ഒരു ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, മോനായാലും മോളായാലും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, താങ്ക് യു മദർ മേരി, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിപ്പം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു എനിക്ക് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ച് ഈശോയോട് ഒത്തിരി എനിക്ക് ഈശോയോട് ഒത്തിരി സ്നേഹം ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ, മക്കളും എല്ലാ ദിവസവും പോകുന്നു, എനിക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട് ഹസ്ബൻഡ് കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഡ്യൂട്ടി ടൈമിൽ നമ്മൾ നടക്കുമ്പോഴും മരുന്നും കൊണ്ട് പോകുമ്പോഴും വൈറ്റൽ സയൻസ് എപ്പോഴും തന്നെ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ റൂമിലായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വിശ്വാസ പ്രമാണമായാലും എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകാനായിട്ടുള്ള ആ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു പ്രേരണ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കാറുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മളായിരുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവം പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനൊരു കാരണമായത് നമ്മളിന്നിപ്പോൾ ആയിരിക്കുന്ന കൂട്ടായ്മയാണ്. അതിലൊത്തിരിയേറെ കാര്യങ്ങളുണ്ട്, ഫോർമേഷൻ പ്രോഗ്രാമുകളുണ്ട്, ധ്യാനങ്ങളുണ്ട്, അതുപോലെ തന്നെ കൊച്ചു നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ വീക്കിലുള്ള കൂട്ടായ്മ, ഇൻ്റർസെഷന്. ഇൻ്റർസെഷൻ ശരിക്കും നമ്മളുടെ ബാക്ക് ബോണെന്ന് തന്നെ പറയാം. നമ്മുടെ മിനിസ്ട്രി പിടിച്ചു നിർത്തിയിരിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന തന്നെയാണ്. മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടാണ് ഇതിനെ പടർന്ന് പന്തലിക്കാനായിട്ട് ഇത്രമാത്രം മിനിസ്ട്രിയെ സഹായിച്ചത് മധ്യസ്ഥ പ്രാർത്ഥന തന്നെയാണ്. ജീവൻ കളഞ്ഞുപോലും ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി നേഴ്സുമാർ ഈ കൂട്ടായ്മയിലുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ മിനിസ്ട്രി പടർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയും നെടുന്തൂണായി നിൽക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ജീവത്യാഗം ചെയ്തവർ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അതായത് ലോക ജനത മുഴുവനും ഒരു ആട്ടിൻപറ്റവും ഒരിടയനുമാകണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നേഴ്സുമാരിലൂടെ എന്ത് സാധിക്കും, അതാണ് നമ്മളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് ഓരോ നേഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബോധ്യം ഈ കൂട്ടായ്മയിൽ നിന്നാണ് ലഭിച്ചത്. അത് നമ്മുടെ കുടുംബത്തിലേക്കും പകരുന്നു, വ്യക്തി ജീവിതത്തിലേക്ക് പകരുന്നു, ജോലി സാഹചര്യങ്ങളിലേക്ക് പകരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമ്മുടെ വ്യക്തികൾ ഒതുങ്ങാതെ സമൂഹത്തിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതല്ല. അപ്പം നമ്മൾ സ്വനിക്ഷേപം കൂട്ടിവെക്കേണ്ടത് സ്വർഗത്തിലാണെന്നുള്ള ആ ഒരു ബോധ്യം, വലിയ ബോധ്യത്തിലേക്ക്. വചനം ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ നിക്ഷേപം ഭൂമിയിൽ കൂട്ടാതെ സ്വർഗത്തിൽ കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ പരിശ്രമങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ. അതിനായിട്ട് നമ്മുടെ ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. ചെറുതും വലുതുമായ നമ്മുടെ സഹനങ്ങളെയും ദൈവം തരുന്ന സന്തോഷങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് കാണാമെന്നുള്ള ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് നീങ്ങാം. സ്നേഹമുള്ളവരെ, നഴ്സിംഗ് എന്ന ഈ വിശുദ്ധ വെളിയിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ രോഗികളെയും ഓരോ വ്യക്തികളെയും
ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സ്വർഗമാവുന്ന ലക്ഷ്യത്തിലെത്തിക്കുവാൻ നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഈ നേഴ്സുമാരുടെ ജീവിത സാക്ഷ്യങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നേഴ്സിംഗ് എന്ന പ്രൊഫഷൻ ഒരു ദൈവവിളി തന്നെയാണ്. ആഗ്രഹിച്ചും ആഗ്രഹിക്കാതെയും നേഴ്സിംഗ് പഠനത്തിനിറങ്ങിയപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത മേഖല ശരിയല്ല എന്ന് എത്രയോ തവണ നാം മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അന്ത്യവിധിയിലെ ഈശോയുടെ ഒരു ചോദ്യത്തിലെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചുവോ എന്നതിൻ്റെ പൂർണ്ണതയല്ലേ നമ്മുടെ ഈ ദൈവവിളി. അന്ത്യവിധിയിലെ മറ്റ് നാല് ചോദ്യങ്ങളിൽ വേദനിക്കുന്ന ഈശോയെ നാം നമ്മുടെ രോഗികളിൽ പലപ്പോഴായി കണ്ടുമുട്ടാറില്ലേ? നമ്മുടെ പരാതികൾ മറന്ന് നിറപുഞ്ചിരിയോടുകൂടി രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ നാം സ്വർഗവാതിലിൻ്റെ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം, വിശ്വസിക്കാം. ഇതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.